നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടറുടെ കുറിപ്പടിയുണ്ടെങ്കിൽ മദ്യം നൽകാമെന്ന നിർദ്ദേശവുമായി എക്സൈസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ശുപാർശയ്ക്ക് ആരോഗ്യ നിയമവകുപ്പുകളുടെ അംഗീകാരം ഇനി വേണം. ഇതിനായി എക്സൈസ് കമ്മീഷണർ കരട് നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കും. മദ്യാസക്തിയുള്ളവർക്ക് സർക്കാർ ഡോക്ടർമാർ കുറിപ്പടി നൽകിയാൽ മദ്യം നൽകാമെന്നാണ് എക്സൈസ് കമ്മീഷണർ പറയുന്നത്. ഡോക്ടറുടെ കുറിപ്പടി അടുത്തുള്ള എക്സൈസ് ഓഫീസിൽ നൽകണം. എക്സൈസ് ഉദ്യോഗസ്ഥർ ബിവറേജസിൽ നിന്നും മദ്യം വാങ്ങാൻ അനുമതി നൽകും. അതേസമയം മദ്യം കിട്ടാത്തതിൻ്റെ മനോവിഭ്രാന്തിയുള്ളവർക്ക് ഡോക്ടറുടെ കുറിപ്പടിയോടെ മദ്യം നൽകുന്ന കാര്യം ആലോചിക്കാമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. മദ്യം പെട്ടെന്ന് കിട്ടാതായതോടെ മനോവിഭ്രാന്തിയിൽ അകപ്പെടുകയും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും എല്ലാം ചെയ്യുന്നവരെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം പുറത്തുവരുന്നുണ്ട്. സംസ്ഥാനത്ത് 6 പേരാണ് ഇതിനോടകം മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് വിവരം. ഇതെല്ലാം കണക്കിലെടുത്തുകൂടിയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. ലോക്ക്ഡൗണിനെ തുടർന്ന് മദ്യലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ മദ്യാസക്തിയുള്ളവർ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനിടെ സർക്കാർ തീരുമാനത്തിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയായ KGMO അടക്കം നിരവധി പേർ രംഗത്തെത്തി. മദ്യാസക്തിക്കുള്ള മരുന്ന് മദ്യമല്ലെന്ന് ഡോക്ടർമാരുടെ സംഘടനകൾ വ്യക്തമാക്കി. മദ്യാസക്തിയുള്ളവർക്ക് മദ്യം നൽകാനുള്ള തീരുമാനം അശാസ്ത്രീയവും അധാർമികവുമാണ്. അത് ഉടൻ പിൻവലിക്കണം. സർക്കാർ നിർദ്ദേശം ചികിത്സാ പ്രോട്ടോക്കോളിൻ്റെ ലംഘനവുമാണ്. ഡോക്ടർമാർ മദ്യത്തിന് കുറിപ്പടി നൽകില്ല. എക്സൈസ് മാർഗരേഖ പുറത്തിറക്കിയതിന് പിന്നാലെയാണ് KGMO പ്രതികരണം. അതേസമയം ഡോക്ടറുടെ കുറിപ്പടിയുടെ മദ്യം നൽകാൻ സർക്കാർ ഉത്തരവിറക്കിയാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് TN പ്രതാപൻ MP മുന്നറിയിപ്പ് നൽകി. അതേസമയം കൊറോണ വൈറസിൻ്റെ സമൂഹ വ്യാപനത്തിനുള്ള സാധ്യത സംസ്ഥാനത്തുണ്ടെന്നും KGMO ചൂണ്ടിക്കാണിക്കുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജലദോഷം, പനി എന്നിവ ബാധിച്ച് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമുണ്ട്. കൂടാതെ ആരോഗ്യ പ്രവർത്തകർക്ക് കൂടുതൽ സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്നും ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെടുന്നു. അതിനിടെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവാവ് പുഴയിൽ ചാടി മരിച്ചു. നാരായണമംഗലം സ്വദേശി കുണ്ടുപറമ്പിൽ സുനേഷാണ് മരിച്ചത്. മദ്യം കിട്ടാത്തതിനെ തുടർന്നാണ് സുനേഷ് പുഴയിൽ ചാടിയതെന്നാണ് റിപ്പോർട്ടുകൾ. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് സുനേഷിനെ കാണാതായത്. കരുവപ്പെടുന്ന കടലായിപ്പുഴയിൽ നിന്നാണ് സുനേഷിന് മൃതദേഹം ലഭിച്ചത്. മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് സുനീഷ് അക്രമാസക്തനായിരുന്നുവെന്ന് വീട്ടുകാരും പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.